നമുക്ക് മീൻ കുറെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കറി വെക്കണം. മറക്കാനും ഒരു കൂട്ടെടുത്തോളം, വെക്കാനും ഒരു കൂട്ടെടുത്തോളം. വടക്കനാരും കണ്ടത്തില് കൊയ്ച്ചു കഴിയുമ്പോ മീൻ മുടിപ്പിക്കാൻ പോയിട്ടുണ്ട് ഊത്തക്ക്. എന്നിട്ട് ഭയങ്കര കുറവ, ഭയങ്കര മുഴി, അങ്ങനെയുള്ള മീനുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടേനും. എന്നിട്ട് ഞങ്ങൾ വലിയ കുറവേനെ കൊണ്ടുവന്ന് പുളി ഉരുക്കി പറ്റിച്ചു കറിയാക്കി. അത് കഴിഞ്ഞ് പിന്നെ ചെറുതിനൊക്കെ ഞങ്ങള് അതിന് കൂടെ തന്നെ ഇട്ട് കറി വെച്ചു. നല്ലതായിരുന്നു, നല്ല രുചിയുള്ള മീനായിരുന്നു കുറുവ. അവിടുന്ന് മുകളിലേക്ക് കയറിയപ്പോ ഒരു കുളത്തിന്റെ അരിയില് ചെന്നപ്പോ കുളത്തിലേക്ക് എല്ലാ മീനുകളും എടുത്തിയാടുവാണ് വെട്ടം കണ്ടതോടുകൂടി. ഗ്യാസ് ലൈറ്റ് വിളക്കിന്റെ വെട്ടം കണ്ടതോടുകൂടി മീനൊക്കെ ആളെ ചെന്നിട്ട് ആ കുളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന കുളത്തിലേക്ക് എന്നെ ചെന്നിയാടും പോലെ. അവരെ പിന്നെ ഞങ്ങള് പിടിക്കും, അതിന്റെ നേരം വിളിക്കാറാകുമ്പോ വീട്ടിൽ പോകും. അങ്ങനെ ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് ഞാൻ പോകേണ്ട സമയത്ത് മീൻ പിടിക്കാൻ പോവാണെങ്കിൽ ഏത് സ്ഥലത്താണ് മീൻ ഇരിക്കുന്നതെന്ന് ഇപ്പൊ ഞാനും പറയും. ഒരു പാറയുടെ വീട്ടിൽ ഒരു പാറക്കല്ല് കാണുവാണെങ്കിൽ അതിന് ചുറ്റി നോക്കും. അപ്പൊ ഇങ്ങനെ വളഞ്ഞ് തലയും മുകളിലായിട്ട് ഇരിക്കും ആ പോലെ. എങ്ങനെ അത് ആ എന്നിട്ട് അവിടുന്ന് വിട്ടുകൊണ്ടില്ലെങ്കിൽ വലയിൽ ചെന്നിയാടും. വല കുത്തിയിട്ടാ വെട്ടണേ അരിവാള് കൊണ്ട്. അങ്ങനെ മീൻ ഒരുപാട് പിടിച്ചിട്ടുണ്ട് രാത്രി. എന്ത് രുചിയാണെന്നറിയാവോ ആ മീന്. മീൻ വെട്ടുന്ന സമയത്ത് ഒരു കയ്യില് ഗ്യാസ് ലൈറ്റ് വിളക്ക്, അത് കഴിഞ്ഞ് പിന്നെ ഒരു കയ്യില് മീൻ കിട്ടുന്ന ആൾക്കാരെ അതില് ഒരു കൂട, വലിയ കൂടക്കകത്ത് ആക്കിയാണ് ഞങ്ങൾ കൊണ്ടുതന്നെ. അങ്ങനെ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് രാത്രി. രാത്രി കൊയ്ത്തുപാടത്ത് കൊയ്ത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മീൻ പിടുത്താം.